ഏസിനൊപ്പം തന്നെ കട്ടയ്ക്ക് നിന്നും പഠിച്ചെടുത്ത റാങ്ക് ഹോൾഡർ ആണ് ഇവിടെ നിൽക്കുന്നത് വിവിധ ചേച്ചി. എന്തായിരുന്നു ഏസിലേക്ക് വരാനുള്ള തീരുമാനം? പിന്നീട് അങ്ങോട്ട് ലൈഫ് മാറ്റി മറിച്ച സംഭവങ്ങളും ഒന്ന് പറയാമോ? ഞാൻ TTC കഴിഞ്ഞ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മാരേജ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയായിരുന്നു, പെട്ടെന്നായിരുന്നു മാരേജ്. അപ്പം അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു, BEd ചെയ്തു. എല്ലാം ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ LP ഒരു വിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അതും കുട്ടിക്ക് 6 മാസമുള്ളപ്പോൾ LP താൽക്കാലികമായിട്ട് കയറി. അങ്ങനെ അത് നമ്മുടെ GLPS സീയങ്ങാട് സ്കൂളാണ്. എന്തായാലും കേരളത്തിലെ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് LP കുട്ടികളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വന്നത്. അവിടുത്തെ ടീച്ചറ് മിനിമോൾ HMI ഉണ്ടായിരുന്നത് മിനിമോൾ ടീച്ചർ എന്നാണ്. ടീച്ചർക്ക് സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിക്കൂ, ഞാൻ GK ഒരു പിരീഡ് തന്നെ തരാം എന്ന് വരെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറെ അത് മതിയാവില്ല, എനിക്ക് അതിലേക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യണം, അപ്പൊ എനിക്കൊരു കോച്ചിങ്ങിന് പോയേ തീരൂ, എങ്കിൽ മാത്രം എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ CCMY ഒരു നമ്മുടെ മൈനോറിറ്റി കോച്ചിങ് സെന്റർ ഗവൺമെന്റിന് ചെയ്തു. അതിനുശേഷമാണ് ACE-ൽ ഒരു വർഷത്തോളം കാലം എനിക്ക് ACE-ലെ കോച്ചിങ് കിട്ടി. ഭാഗ്യം എന്തോണം ഇപ്പോൾ ഞാൻ തേങ്ങാട് GLPS തന്നെ ഡെയിലി വെച്ചായിട്ട് വർക്ക് ചെയ്യാണ്. അവിടെ ഒരു 9 ഒഴിവ് ഇപ്പോൾ നിലവിലുണ്ട്, 15 ഡെയിലി വേജുകാർ അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടെ തന്നെ നിയമനം ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ വളരെ സന്തോഷത്തിലാണ്. എന്റെ ക്ലാസ് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് വിഭജിച്ചുള്ളത്. വിഭജിച്ചെ പോലെ അത്രയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് അല്ലെ? ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ വരാണ്, ACE തന്നെ എടുക്കാണ്, എനിക്ക് ഈ പ്രാവശ്യം തന്നെ ആ റാങ്ക് ലിസ്റ്റിലേക്ക് വരണം എന്നൊക്കെ എടുക്കാനുള്ള കഴിവ്, ആ തീരുമാനത്തിന്റെ എടുക്കാനുള്ള ഒരു കഴിവ് എന്റെ ഹാർഡ് വർക്കിനൊപ്പം എന്റെ പേരൻസിന്റെ, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിക്കോട്ടെ, എന്റെ വീട്ടുകാരായിക്കോട്ടെ, നല്ല സപ്പോർട്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് ഇല്ലാച്ച നമുക്ക് ഈ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ടൈം പഠിക്കാൻ വേണ്ടി. ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു, അത്രയും ഹാർഡ് വർക്ക് ചെയ്തു അവരുടെ സപ്പോർട്ടോട് കൂടി. എന്തായാലും ACE-ന്റെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ കൂടി ACE സമ്മാനിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.